പിപി ദിവ്യ രാജിവെക്കണമെന്ന് ജില്ലാ പഞ്ചായത്തിലെ പ്രതിപക്ഷ അംഗങ്ങൾ രാജിവെക്കാതെ മുന്നോട്ട് പോയാൽ ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്നും അംഗങ്ങൾ പറഞ്ഞു. കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിലർമാരും ജില്ലാ പഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തി. എഡിഎം നവീൻ ബാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ജില്ലാ പഞ്ചായത്തിലെ യുഡിഎഫ് അംഗങ്ങൾ പ്രതിഷേധവുമായി രംഗത്തു വന്നു. ദിവ്യയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് യുഡിഎഫ് അംഗങ്ങൾ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തിയത്. ധർണ ഡിസിസി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാൻ ദിവ്യയെ അനുവദിക്കില്ലെന്ന് മാർട്ടിൻ ജോർജ് പറഞ്ഞു. നമുക്കറിയാം ഈ ദാരുണമായ സംഭവം, അതിന് അനാവശ്യമായാണ് ആ യോഗത്തിലേക്ക് യാതൊരു ഒരു ആവശ്യവുമില്ലാതെ വിളിക്കാതെ കടഞ്ഞു തെഞ്ഞതുകൊണ്ടാണ് അത്തരമൊരു സ്റ്റേറ്റ് പ്രസ്താവന, അത്തരമൊരു പ്രസംഗം അവിടെ നടത്തിയത് എന്ന് നമുക്കറിയാം. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നിങ്ങൾക്കറിയുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് വളരെ വ്യക്തമായും ഒരു തെളിവ് സാഹചര്യ തെളിവുകൾ നിലനിൽക്കുകയും അവരുടെ കുടുംബാംഗങ്ങൾ കൃത്യമായി അതിന് കേസെടുക്കണമെന്ന് പറഞ്ഞിട്ടും എന്തുകൊണ്ട് ഇവരെ സംരക്ഷിച്ചു നിർത്തുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാത്ത കാര്യം. ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലേരി മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം തോമസ് വക്കത്താനം അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ കോർപ്പറേഷൻ കൌൺസിലർമാരും ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾക്ക് പിന്തുണയുമായി എത്തി. മരണപ്പെടേണ്ടി വന്നപ്പോൾ കണ്ണൂർ ജില്ലയിലെ പാർട്ടി പറയുന്നു, പി പി ദിവ്യ ചെയ്തത് സദുദ്ദേശപരമായ ഒരു പ്രവർത്തനമാണ്. അപ്പോൾ ചെയ്ത് മരണപ്പെട്ടുപോയ ആത്മഹത്യ ചെയ്യേണ്ടി വന്ന പാവപ്പെട്ട എ ഡി എം നവീൻ ബാബുവിന്റെ കൂടെ അദ്ദേഹം ഇല്ല, പാർട്ടിയില്ല. ആ പാർട്ടി മാറി നിൽക്കുന്നു. ഇവിടെ വേട്ടക്കാരോടൊപ്പമാണ് സി പി എം പാർട്ടി നിൽക്കുന്നത്, ഇരയോടൊപ്പമല്ല എന്നതാണ് നമ്മൾ കാണുന്നത്. മേയർ മുസ്ലിം മഠത്തിൽ മുൻ മേയർ അഡ്വക്കേറ്റ് ടിഒ മോഹനൻ, ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര, ലീഗ് നേതാവ് ടി എൻ എ കാദർ, സുരേഷ് ബാബു എളയാവൂർ, എൻ പി ശ്രീധരൻ, ലിസി ജോസഫ്, ജൂബിലി ചാക്കോ, ടി സി പ്രിയ, ആബിദ ടീച്ചർ, കെ താഹിറ, കെ വേലായുധൻ, കെ സി ഗണേശൻ, ടി ജയകൃഷ്ണൻ, കായക്കൽ രാഹുൽ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.